നമസ്കാരം, എല്ലാവർക്കും എൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. എൻ്റെ പേര് കലാമണ്ഡലം സുജിത സുധീഷ്. നമ്മൾ ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്ന സ്റ്റെപ്പുകളായിരുന്നു. അപ്പോൾ നമ്മുടെ ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ സ്റ്റെപ്പുകളുടെ പേരുകൾ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സ്റ്റെപ്പുകൾ മുഴുവനായിട്ടില്ല, ഏകദേശം ഒരു പകുതിയോളം മാത്രമാണ് നമ്മുടെ സ്റ്റെപ്പുകളായിട്ടുള്ളൂ. അപ്പോൾ ഇനിയും സ്റ്റെപ്പുകൾ ചെയ്യാച്ച കുറേയുണ്ട്. അപ്പോൾ ഞാനിനിയിപ്പോൾ ഒരു പാട്ടോടു കൂടിയിട്ടുള്ളൊരു ഡാൻസ് ചെയ്യാച്ചിട്ടാണ് അപ്പോൾ ഇന്നിപ്പോൾ അതാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ സ്റ്റെപ്പുകൾ നിർത്തുന്നില്ല, ബാക്കിയുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ഇനി ചെയ്യുന്നതാണ്. ഇത് ഒരുപാട് പേരെൻ്റെ വീഡിയോ കണ്ടിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കണവരും കൂടിയുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ പറഞ്ഞതാണ് കുറച്ച് പേര് പഠിപ്പിച്ചു കൊടുക്കണവർ. സ്റ്റെപ്പൊക്കെ ഇപ്പോൾ ഞാൻ എങ്ങനെയാണ് പഠിപ്പിക്കുന്നതെന്നുള്ള രീതിയും ഇതൊക്കെ അവർക്ക് അറിയാം. അപ്പോൾ അതുപോലെ ഒരു ഐറ്റം നമ്മളെങ്ങനെയാണ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഒരു ഇതും കൂടി ഒന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഞാൻ ഇങ്ങനൊരു ഐറ്റം ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. എൻ്റെ ഓഫ്ലൈൻ കുട്ടികളെയൊക്കെ വെച്ചിട്ട്, അതായത് ഞാൻ പാലക്കാട് ഒറ്റപ്പാലും അതുപോലെ പാലപ്പുറം പഠിപ്പിക്കുന്നുണ്ട്, അതേപോലെ കോഴിക്കോടും പഠിപ്പിക്കുന്നുണ്ട്. അവിടെയുള്ള എല്ലാ കുട്ടികളെയും ചേർത്തിട്ട് ഞാനൊരു ഓണത്തിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു എപ്പിസോഡിന് തൊട്ട് മുന്നായിട്ട് ആ ഒരു വീഡിയോ ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ആ വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് ഇനി ഐറ്റം പഠിച്ചു തുടങ്ങാം. പൊതുവേ നമ്മൾ ഒരു അരങ്ങേറ്റമൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ആദ്യം അലാരിപ്പ് അലച്ചൊരു ഗണപതി സ്തുതി അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ തുടങ്ങാറ്. പിന്നെ അതേപോലെ നമ്മൾ തോടയം ചെയ്യും, പിന്നെ പദം അലച്ച കീർത്തനം വർണ്ണം തില്ലാന അങ്ങനെ ആ ഒരു ഇതിലാണ് നമ്മൾ അരങ്ങേറ്റങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അത് ഓരോ ടീച്ചേഴ്സ്മാരും അവർക്കിപ്പോൾ എന്താണോ ഏതൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് വെച്ചാൽ അങ്ങനെയുള്ള ഐറ്റങ്ങൾ നോക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാവരും ചെയ്യാറുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു ദേവിയുടെ ഒരു പാട്ടാണ്. പൊതുവേ ഞാൻ കുട്ടികൾക്ക് എപ്പോഴും ഫസ്റ്റ് തോടയമാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. അപ്പോൾ എനിക്ക് ഞാനിപ്പോൾ കുട്ടികൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നൊരു ഡാൻസാണ്. അപ്പോൾ അതുകൊണ്ട് അത് തന്നെ അങ്ങനെ നമുക്ക് പഠിപ്പിച്ച് തരാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം, ആ പാട്ടിൻ്റെ തുടക്കം ഒന്ന് ഞാൻ പറയുന്നുണ്ട്. ദേവി നീയേ തൂണേ, ഇതാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോണ ആ ഒരു ഡാൻസ്. ഇതിൻ്റെ അടുത്തൊരു ലൈനായിട്ട് നമ്മൾ പറയുക, തെൻ മധുരൈവാൾ മീനലോചിനി. അപ്പോൾ നമ്മളിവിടെ ആരെയാണ്, മീനാക്ഷി, മധുര മീനാക്ഷിയെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ പറയണത്. അപ്പോൾ നമ്മളൊരു ഡാൻസ് ചെയ്യുക വെച്ചാൽ അതിൽ ഫസ്റ്റ് ഭാഗം നമ്മൾ പല്ലവി, പിന്നെ അതിനുശേഷം അനുപല്ലവി, പിന്നെ അതിനുശേഷം ചരണം, ആ ഒരു ഓർഡറിലായിട്ടാണ് പോവാറ്. നമ്മുടെ ഈ ഒരു ദേവി നീയേ തുണയെന്ന് തുടങ്ങുന്ന ഈ ഒരു ഡാൻസിൻ്റെ രാഗം വരുന്നത് കീർവാണി എന്നുള്ള രാഗത്തിലാണ്. അതുപോലെ ഇതിൻ്റെ താളം ആദ്യ താളം നല്ല താളത്തിലുമായിട്ടാണ് വരുന്നത്. അതുപോലെ ഓരോ ടീച്ചർമാരും ഇങ്ങനെ പാട്ടോട് കൂടിയിട്ടുള്ള ഡാൻസ് പഠിപ്പിക്കുന്നത് ഓരോ രീതിയിലായിരിക്കും. അപ്പോൾ ഞാനും ഓരോ ഐറ്റം എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടാണ് പഠിപ്പിച്ചു കൊടുക്കാറ്. ഇപ്പോൾ ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതിൽ പല്ലവി വരുന്നുണ്ട്, അനുപല്ലവി വരുന്നുണ്ട്, ചരണം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ ഞാൻ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ആദ്യം കയ്യാണ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാറ്. അപ്പോൾ നമുക്ക് എന്തുണ്ട്, ആ പാട്ടോട് കൂടിയിട്ട് നമുക്ക് കയ്യ് നന്നായിട്ട് നല്ല ബലമൊക്കെ കൊടുത്ത്
മുദ്ര അതിലുള്ള ഓരോ പാട്ടിന് എന്താ നമ്മൾ മുദ്ര ചെയ്യണമെന്ന് വെച്ചാൽ അതാണ് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക. അത് പല്ലവി പഠിപ്പിക്കും, അത് കഴിഞ്ഞ് അനുപല്ലവി പഠിപ്പിക്കും, അത് കഴിഞ്ഞിട്ട് ചരണം പഠിപ്പിക്കും. അതേ ഇതിലാണ് ഞാനിപ്പോൾ ഈ വീഡിയോകളും ചെയ്യാൻ പോകുന്നത്. അതിനുശേഷം മാത്രമാണ് നമ്മൾ അതിൻ്റെ കാലുകളായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങുക. അപ്പോൾ ആദ്യത്തെ അത് ഫുള്ള് ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഞാൻ കൈ മാത്രമാണ് പഠിപ്പിച്ചത്. അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കൈ പഠിക്കുക. നമുക്ക് കൈ നന്നായി പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചിട്ട് നമുക്ക് കാലതിലോട്ട് കൊടുക്കുക വേണ്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൈ ആദ്യം പഠിച്ചു തുടങ്ങാം. ആദ്യത്തെ ആ ഒരു പാട്ട് നമ്മൾ പറഞ്ഞല്ലോ, ദേവി നീയേ തൂണേ, ഇതാണ് നമ്മുടെ തുടക്കം നമ്മൾ പാടുന്നത്. അപ്പോൾ അത് പാടുമ്പോൾ നമ്മുടെ കൈ, നമ്മളിപ്പോൾ കൈയാണ് പഠിക്കാൻ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രണ്ട് കൈയും ദേ ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ കൈയിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ ഇങ്ങനെ താഴ്ത്തി പിടിക്കരുത്, കുറച്ചൊന്നും അങ്ങോട്ട് പൊന്തിച്ച് നമ്മുടെ മേലെ മുട്ടിക്കാതെ ഇങ്ങനെ കുറച്ച് ഫ്രണ്ടിലോട്ടായിട്ട് ഇങ്ങനെ പിടിക്കും. എന്നിട്ട് നമ്മൾ നേരെ നോക്കിയിട്ട് ചിരിച്ചു നിൽക്കും. ആ ചിരിച്ചു നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പാടിയ ആ ഒരു പാട്ട് അതിലോട്ട് ആയിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ ഞാനൊരു വട്ടം കൂടി ആ പാട്ടൊന്ന് പാടുന്നുണ്ട്. നമ്മൾ നേരെ നോക്കി ചിരിച്ചു നിൽക്കുമ്പോഴാണ് തുടക്കം അങ്ങനെയാണ് വരുന്നത്. ദേവി നീയേ തൂണേ, ഇതാണ് ആ ഫസ്റ്റ് ലൈനിൽ നമ്മൾ ചെയ്യണത് കേട്ടോ. ഇനി അടുത്തത് രണ്ടാമത്തെ, രണ്ടാമത്തെയും ഇത് തന്നെയാണ് പാടുന്നത്. ദേവി നീയേ തുണേ, അതിൻ്റെ കൂടെ നമ്മൾ തെൻ മധുരേവാ മീനലോ ജിനി. അപ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തെന്മധുരയിൽ വാഴും മീന ലോചിനി എന്നുള്ളൊരു ഭാഗം കൂടി വരുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു ലൈനിൽ നമ്മുടെ രണ്ട് കൈയിലും നമ്മളിതിങ്ങനെ കപിത്തങ്ങനെ പിടിച്ച് കൈയിൻ്റെ മുട്ടൊക്കെ ഇങ്ങനെ പൊന്തിച്ച് ദേവി നീയേ തുണേ ആ ഒരു ഭാഗത്ത് നമ്മുടെ കൈയിതേ ഇങ്ങനെയാണ് വരിക. അപ്പോൾ നമ്മൾ എന്തുണ്ട്, ചിരിച്ചൊന്നിങ്ങനെ തലയൊന്ന് നമുക്കിങ്ങനെ ആട്ടിയിട്ട് നേരെ നോക്കിയിട്ട് ചിരിച്ചു നിൽക്കാം. അപ്പോൾ ഞാൻ ആ പാട്ടൊന്ന് പാടണ്ടേ കേട്ടോ. നമ്മുടെ രണ്ട് കയ്യിൽ ഇങ്ങനെ കപിത്തം പിടിച്ച് ലക്ഷ്മി ദേവിയാണ്, നേരെ നോക്കി ചിരിച്ച് ദേവി ഇങ്ങനെ കഴുത്താക്കുകയാണ് വേണ്ടത്. അത് നമ്മളിനി കൈയും കാലും കൂടി ചെയ്യുമ്പോൾ അത് നിങ്ങൾക്ക് കുറച്ചും കൂടി മനസ്സിലാവും. പിന്നെ കൈ മാത്രമായിട്ടാണ് പറയണത്. അപ്പോൾ കൈയിതേ ഇങ്ങനെ പിടിച്ച് ഒരു വട്ടം കൂടി പാട്ട് പാടാം. നേരെ നോക്കി ചിരിച്ച് നിന്നിട്ട് ദേവി നീയേ തൂണേ ഇങ്ങനെ വരും. ഇനി നമ്മളിപ്പോൾ എന്താ പറഞ്ഞത്, തെന്മധുരൈ. അപ്പോൾ തെന്മധുരൈ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ കപിത്തം പിടിച്ച കൈകൾ നേരെ നമ്മൾ നില പഠിച്ചിട്ടുണ്ട് ഇല്ലേ, ഈ നില പഠിച്ചോടുത്ത് നമ്മുടെ രണ്ട് കയ്യിലും അളപത്മം, രണ്ട് കയ്യിലും ഇങ്ങനെ അളപത്മം പിടിക്കും. അപ്പോൾ അത് തെന്മധുരൈ. ഇനി വാഴും എന്നുള്ള ഒരു ഇത് തലയുടെ മുകളിലോട്ട് ഇങ്ങനെ പിടിക്കും, വാഴും. അടുത്തത് നമ്മൾ മീന എന്ന് പറയുമ്പോൾ ദേ ഇങ്ങനെ കൈ ഇങ്ങനെ മീന ആക്കും. അത് കഴിഞ്ഞിട്ട് ലോചിരി പറയുമ്പോൾ നമ്മുടെ കൈ കർത്തനി മുഖം പിടിച്ചിട്ട് കണ്ണിൻ്റെ ഇവിടെയാണ് ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഞാൻ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ നമ്മളിവിടെ ചെയ്യണമെന്ന്. നമ്മുടെ മീനാക്ഷി, മധുര മീനാക്ഷി തെന്മധുരയിൽ വാഴും, നമ്മുടെ പാർവതി ദേവി തന്നെയാണ്. അപ്പോൾ ദേവിയുടെ കണ്ണ് എന്താണ്, മത്സ്യത്തിൻ്റെ കണ്ണ് പോലെ. ദേവി കണ്ണടക്കില്ല എന്നുള്ള ഒരു ഇതാണ് നമ്മൾ കഥകളിലും ഇതൊക്കെ പറയണത്. അപ്പോൾ ആ ഒരു കണ്ണ് തുറന്ന് ഇരിക്കുന്നതിൻ്റെ ആ ഒരു ഇതാണ്. അപ്പോൾ തെന്മധുരയിലാണ് താമസിക്കുന്നത് എന്നുള്ള ഒരു ഇത്. അപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞതിൽ നമ്മൾ കപിത്ത പിടിച്ചു, എന്നിട്ട് എന്താ ചെയ്ത്, നേരെ നോക്കി ചിരിച്ച് ദേവി നീയേ തുണേ എന്ന് പറയുന്ന ഭാഗം കഴുത്ത് ദേ ഇങ്ങനെ ആക്കി നേരെ നോക്കി ചിരിച്ചായിരുന്നു ചെയ്ത്. എന്നിട്ട് തെന്മധുരൈ എന്ന് പറയുമ്പോൾ എന്താ ചെയ്ത്, അളപത്മം. ഇത് നോട്ടൊക്കെ നമുക്ക് കാല് പഠിക്കുമ്പോൾ കുറച്ചും കൂടി പറയണ്ട്. അപ്പോൾ നമ്മൾ തെന്മധുരൈ പറയുമ്പോൾ ഇങ്ങനെ രണ്ട് കയ്യിലും നിലയിൽ കൈ പിടിച്ചിട്ട് രണ്ട് കയ്യിലും അളപത്മം, അത് കഴിഞ്ഞ് അത് തലയുടെ മുകളിൽ ദേ ഇങ്ങനെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് നമ്മൾ മീന പറയുമ്പോൾ നമ്മുടെ
മത്സ്യം എടുത്തിട്ട് പിന്നെ നമ്മുടെ കണ്ണ് ദേ ഇവിടെ ഇങ്ങനെ പിടിക്കും അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും അങ്ങനെയൊക്കെ നോക്കും അത് നമുക്ക് കാല് ചെയ്യുമ്പോൾ ചെയ്യാം അപ്പോൾ ഈ ഒരു ലൈന് പറഞ്ഞത് മനസ്സിലായല്ലോ ഇനി അടുത്തത് നമ്മൾ വീണ്ടും ദേവി എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് കൈ ഇങ്ങനെയും റൈറ്റ് കൈ ദേ ഇങ്ങനെയാണ് പിടിക്കുന്നത് കൈ മുട്ടൊക്കെ പൊന്തിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരെ നോക്കി ചിരിച്ച് കഴുത്ത് ദേ ഇങ്ങനെ ആട്ടിക്കൊടുക്കും അപ്പോൾ നമ്മൾ എന്താണ് നേരത്തെ പറഞ്ഞു ദേവി നെയ്യേ തുണൈ എന്നുള്ള ആ ഒരു ലൈനാണ് അവിടെ വരിക കേട്ടോ അപ്പോൾ കൈ ദേവിനെ പിടിച്ചിട്ട് ദേവി നെയ്യേ തുണൈ അതാണ് വരുന്നത് ഇപ്പോൾ ഇവിടെ തെന്മധുരയിൽ നിന്നുള്ള പാടുന്നില്ല നമ്മൾ തൊട്ട് മുന്നത്തെ ലൈനിലായിരുന്നു അത് പാടിയിട്ടുണ്ടായിരുന്നു ഇനി വീണ്ടും ദേവി നെയ്യേ തുണൈ എന്നുള്ള ലൈൻ തന്നെയാണ് പാടുന്നത് അപ്പോൾ നമ്മൾ വീണ്ടും കൈതേ ഇങ്ങനെ വെക്കും അപ്പോൾ ഇപ്പോൾ തൊട്ട് മുന്നേ ചെയ്ത് ഞാൻ പറഞ്ഞു നമ്മൾ കാലിപ്പോൾ ചെയ്യണില്ല കൈ പഠിച്ചതിന് ശേഷമാണ് ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ കാണിച്ച ആ ഒരു കൈ നമ്മൾ ഇങ്ങനെ പിടിച്ച് ചെയ്യണത് നമ്മൾ മുഴുമണ്ഡലത്തിലോട്ട് പോകണതാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ സമത്തിലോട്ടായിട്ട് വരിക ചെയ്യുക അപ്പോൾ ആ സമത്തിലോട്ട് വരുന്ന കൈയാണ് വീണ്ടും നമ്മൾ തുടക്കത്തിൽ പിടിച്ച കൈ എന്തോ അതിതേ ഇങ്ങനെ പിടിക്കണം ഇപ്പോൾ നമ്മൾ തൊട്ട് മുന്നത്തേൽ കഴുത്ത് ഇങ്ങനെ ആക്കിയതുകൊണ്ട് ഇവിടുത്തെ ദേവി നെയ്യേ തുണയെന്ന് പറയുമ്പോൾ നമ്മൾ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് നേരെ നോക്കി ചിരിച്ച് നിൽക്കുകയാണ് ചെയ്യണത് അപ്പോൾ ചിരിക്കൽ മാത്രമേ ചെയ്യുന്നുള്ളൂ കഴുത്താട്ടണില്ല കേട്ടോ അപ്പോൾ ഇവിടെ പാടുന്നത് ദേവി നെയ്യേ തുണൈ അപ്പോൾ ഇത് മനസ്സിലായല്ലോ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഒരു ദേവിയും കൂടിയും പഠിക്കാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ എന്താണ് നല്ല ചിരിച്ച ദേവിയായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി അടുത്തൊരു ദേവി വരുന്നത് നമുക്ക് അവിടെ ഒരു ദേഷ്യമായിട്ടാണ് വരുന്നത് അപ്പോൾ നമ്മൾ ദുർഗേൻ്റെ ആ ഒരു ഇതായിട്ടാണ് ചെയ്യണത് അപ്പോൾ നമ്മുടെ നിങ്ങളുടെ ലെഫ്റ്റ് കൈയിലേ ഇങ്ങനെ ഊർണനാഭം പിടിക്കും റൈറ്റിൽ ദേവി ഇങ്ങനെ ഈ ഊർണനാഭത്തിൻ്റെ മേലെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇത് വരുമ്പോൾ നമ്മൾ ചിരിക്കുന്നില്ല ആ ഒരു ദേഷ്യമായിട്ടാണ് വരുന്നത് ഇത് ഒരു സൈഡിലോട്ട് ഇങ്ങനെ ചാടുന്നതാണ് 1 2 3 4 1 2 3 എന്നുള്ള ആ ഒരു ചാട്ടായിട്ടാണ് വരുന്നത് അപ്പോൾ അത് ചെയ്യുമ്പോൾ അതിങ്ങനെ ഓരോ സൈഡ് റൈറ്റ് ലെഫ്റ്റ് ഫ്രണ്ട് അങ്ങനെ വരും അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ദുർഗാദേവിയുടെ ആ ഒരു ശൂലൊക്കെ പിടിച്ചിട്ട് അങ്ങനെ ദേവി വരില്ലോ നമ്മുടെ സിംഹത്തിൻ്റെ മേലെ ഏറി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ദുർഗയുടെ ഒരു സോങ്ങിലൊക്കെ അതുപോലെ ഇങ്ങനെ കൈ ഇതെങ്ങനെ വെച്ച് അവിടെ നമ്മൾ ആ ഒരു ദേഷ്യം അതിലാ ഒരു ചെറിയൊരു കിതപ്പൊക്കെ ഇങ്ങനെ കൊടുത്ത് അതാണ് ഇവിടെ വരേണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായോ ഇനി ഇത് ഇപ്പം ഞാൻ പറഞ്ഞു ഞാൻ വലിയ പാട്ടുകാരിയൊന്നുമല്ല നമുക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ താളം നോക്കി അങ്ങനെ പാടിക്കൊടുക്കണമെന്നേയുള്ളൂ അപ്പോൾ നമ്മളാ ഇത് പാട്ടുകാർ പാടുന്ന പാട്ട് നമ്മൾ വെച്ച് തരുന്നതായിരിക്കും നിങ്ങൾക്ക് കളിക്കാനൊക്കെ അപ്പോൾ ഇതിപ്പോൾ ഞാനിങ്ങനെ പാടണം അപ്പോൾ അതിൽ ഒന്നാമത് തമിഴാണ് അപ്പോൾ ചില വാക്കുകൾ നമ്മൾ പറയണതിൽ ആ ഒരു ശൈലിയൊക്കെ നമ്മൾ മലയാളത്തിൻ്റെ ആ ഒരു രീതിയിൽ പറയണ ആ ഒരു ഇതൊക്കെ വരും കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞ കൈകൾ നമ്മൾ ഒരു 4-5 ലൈന് ആണ് പാട്ടിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത് ഞാൻ ഒരു വട്ടം കൂടി ഇങ്ങനെ പാടിയിട്ട് ചെയ്യണ്ടേ എന്തൊക്കെ ചെയ്ത് എന്നുള്ളത് കേട്ടോ നമ്മൾ ഫസ്റ്റ് നമ്മുടെ തുടക്കത്തിൽ നമ്മുടെ കൈയിലേ ഇങ്ങനെ പിടിച്ചു എന്നിട്ട് നമ്മൾ നേരെ നോക്കിയിട്ട് ചിരിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത് നമ്മളെപ്പോഴും ഏതൊരു ഡാൻസ് കളിക്കണമെങ്കിൽ നമുക്ക് അത്രയും ഇഷ്ടമായിട്ടാണ് കളിക്കുന്നത് അപ്പോൾ ആ ഒരു എന്താ പറയുക ആ ഒരു ഇഷ്ടം നമ്മുടെ മുഖത്ത് കാണണം പിന്നെ അതിലെന്താണോ കഥ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മുടെ മുഖം മാറണം എപ്പോഴും ചിരിച്ച് നിൽക്കാനല്ല പറയണത് അപ്പോൾ നമ്മുടെ കൈ ഇതേ ഇങ്ങനെ പിടിച്ച് ആദ്യത്തെ ആ ഒരു പാട്ടിൽ ചിരിച്ചാണ് നിൽക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനൊന്ന് പാട്ടൊന്ന് പാടുന്നുണ്ട് കൈ ഇതേ ഇതാണ് വരിക ദേവി നെയ്യേ തുണൈ അതായിരുന്നു ഒന്നാമത്തെ പറഞ്ഞിരുന്നത് ഇനി രണ്ടാമത്തെ ദേവി നെയ്യേ തുണൈ എന്നുള്ളത് നമ്മളിതേ കൈ ഇങ്ങനെയായിരുന്നു പറഞ്ഞത് അതിൽ നമ്മളിങ്ങനെ കഴുത്ത് ഇങ്ങനെ ദേ ആട്ടി നേരെ നോക്കി കൈയിൻ്റെ മുട്ടൊക്കെ ദേ ഇങ്ങനെ പൊന്തിച്ചു കൊടുക്കണം ഇവിടെ നെഞ്ചിന് നേരെ കൈ നല്ല ബലം കൊടുക്കണം അതേത് മുദ്ര പിടിക്കുകയാണെങ്കിലും നല്ല ബലം കൊടുത്തിട്ട് തന്നെ പിടിക്കണം ഇവിടെ നമ്മളിങ്ങനെ ദേവി
നെയ്യൈ തുണൈ എന്നുള്ള ഭാഗം കഴുത്താക്കുന്നുണ്ട്. അതൊന്ന് ഞാൻ പാടണ്ട്. ദേവി നീയേ തുണൈ. അപ്പോൾ നീയേ തുണൈ വരെ. ഇനി തെന്മധുരൈ എന്ന് പറയുമ്പോൾ ദേ കപിത്തം നമ്മൾ നേരെ നമ്മുടെ നിലയിലോട്ട്. ഇതിൽ നോട്ടങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കാല് പഠിക്കുമ്പോൾ, അതിൻ്റെ കൂടെ കറക്റ്റായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ കൈതെങ്ങിന് നില അവിടെ നമ്മൾ അളപത്മം പിടിക്കണോ. അപ്പോൾ തെന്മധുരൈ വാഴും പറയുമ്പോൾ തലയുടെ മുകളിൽ ഇങ്ങനെ കൈ വരും. ഇനി മീന പറയുമ്പോൾ നമ്മൾ മത്സ്യം. അപ്പോൾ മീന. ലോചിനി പറയുമ്പോൾ നമ്മൾ കൈതെ ഇങ്ങനെ കർത്തരീമുഖം കണ്ണിൻ്റെ അവിടെ. അപ്പോൾ മത്സ്യത്തിൻ്റെ കണ്ണുള്ളവൾ എന്നാണ്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ റൈറ്റും ലെഫ്റ്റും ഒക്കെ ആയിട്ട് നോക്കും. അതായിരുന്നു നമ്മുടെ രണ്ടാമത്തെ ആയിട്ട് നമ്മൾ ചെയ്തത്. പിന്നെ നമ്മൾ അടുത്തത് ചെയ്തത് ലെഫ്റ്റ് കൈ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് റൈറ്റ് കൈ ഇതേ ഇങ്ങനെ പിടിച്ചു, എന്നിട്ട് നമ്മൾ നേരെ നോക്കിയിട്ട് ഇതിൽ കഴുത്ത് ദേ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ച് ഞാൻ പാട്ടൊന്ന് പാടാ. ദേവി നീയേ തുണൈ. ഇതാണ് ചെയ്യണത്. അത് കഴിഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മളതൊരു മുഴുമണ്ഡലമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആ മുഴുമണ്ഡലം ചെയ്തിട്ട് അടുത്തത് നമ്മൾ എണീക്കുക ചെയ്യുന്നത്. അപ്പോൾ അടുത്തത് വീണ്ടും നമ്മളുടെ ഇവിടെ തെന്മധുരൈ എന്ന് പാടുന്നില്ല കേട്ടോ, വീണ്ടും ദേവി തന്നെയാണ് വരുന്നത്. അപ്പോൾ കൈ നമ്മൾ ഫസ്റ്റിൽ പിടിച്ച് അതേപോലെ കൈ ഇതേങ്ങനെ പിടിച്ച് ചിരിക്കണ മാത്രമേ ഉള്ളൂ, കഴുത്താട്ടുന്നില്ല. ഇപ്പോൾ നമ്മൾ അതൊരു മുഴുമണ്ഡലത്തിലോട്ട് പോകുമ്പോഴാണ് കഴുത്താട്ടിയത്. ഇപ്പോൾ അവിടുന്ന് എണീക്കുക എന്നുള്ള ഒരിതാണ്. അപ്പോൾ എണീക്കുമ്പോൾ നേരെ നോക്കി ചിരിച്ച് ദേവി നീയേ തുണൈ. ഇത്രയും. ഇനി ഒരെണ്ണം കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, ഈ ഒരു നാല് ലൈനായി. ഇനി അടുത്തത് വരുന്നതാണ്. ഇപ്പോൾ ഇത്രയും ചിരിച്ച ദേവിയായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടുത്തത് ദുർഗയുടെ ഒരു ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ അവിടെ എന്താണ്, ദേഷ്യമാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ദേ ഇങ്ങനെയായിരുന്നു പറഞ്ഞിട്ടുണ്ട്. അതിങ്ങനെ സൈഡിലോട്ടൊക്കെ ചാടുകയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ദേഷ്യം എന്നുള്ളത് നമ്മുടെ ഡാൻസിൽ രൗദ്രം എന്ന് പറയും. ആ രൗദ്രമാണ് നമ്മളിവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിലൊരു കിതപ്പൊക്കെ ആയിട്ട് നമ്മൾ ആ ഒരു പാട്ടിന് ഫുള്ള് നമ്മൾ അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഇത്രയും ഭാഗമാണ് നമ്മൾ പറയുന്നത്. ഞാൻ നേരത്തെ ഈ പാട്ടൊന്ന് പാടിയിട്ടുണ്ടായിരുന്നു, ഒരു വട്ടം കൂടി ഞാനിതൊന്ന് പാടാം. ദേവി നീയേ തുണൈ തെന്മധുരൈ വാഴ് മീനലോചിനി. ഇതായിരുന്നു നമ്മൾ ആദ്യ പല്ലവിയിൽ ഫുള്ള് കളിക്കാൻ പോണത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ മീനാക്ഷി, മധുര മീനാക്ഷിയെ കുറിച്ചിട്ടാണ്. അപ്പോൾ നമുക്കറിയാം ദേവിയുടെ കണ്ണ് മത്സ്യത്തിൻ്റെ കണ്ണ് പോലെയാണ്. അതുപോലെ ദേവി കണ്ണൊന്നും അടച്ചിരിക്കില്ല, എപ്പോഴും തുറന്ന കണ്ണോട് കൂടിയിട്ടാന്നൊക്കെ നമ്മൾ കഥകളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അതുപോലെ അതിൻ്റെ അടുത്ത അനുപല്ലവി അതേപോലെ തെന്മധുരയിലാണ് എന്നുള്ള ആ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ ഫുള്ളായിട്ട് ചെയ്യണത്. അതുപോലെ അടുത്ത ലൈന് വരുന്നത് നമ്മുടെ അനുപല്ലവിയിൽ വരുന്നത് ദേവാദിദേവൻ സുന്ദരേശൻ എന്നുള്ളതാണ്. അപ്പോൾ ദേവാദിദേവൻ സുന്ദരേശൻ എന്നുള്ള ആ ഒരു ഭാഗത്തിൽ നമ്മൾ ശിവനെയാണ് പറയുന്നത്, അത്രയും ഭംഗിയുള്ള ആ ഒരു ശിവനെയാണ്. അപ്പോൾ ദേവി കല്യാണം കഴിക്കുന്നതും ശിവനെയാണ്. അവർ തമ്മിൽ ആ ഒരു കാണനേൻ്റെ അങ്ങനെയുള്ള ഒരു ഭാഗമായിട്ടാണ് ആ ഒരു അനുപല്ലവിയിലായിട്ട് വരുന്നത്. നമ്മൾ അടുത്തത് ചരണമാണ്. ചരണത്തിൽ നമ്മൾ ദേവിയുടെ ജനനമാണ് പറയുന്നത്. അപ്പോൾ മധുരയിലുള്ള മലയധ്വജ പാണ്ഡ്യൻ എന്നുള്ള രാജാവിനും കാഞ്ചനമാല എന്ന റാണിക്കുമായി
ജന്മ അവരുടെ മകളായിട്ട് ദേവി ജനിക്കുകയാണ്. അതൊരു യാഗത്തിലൂടെ ഒരു യാഗമെല്ലാം ചെയ്തിട്ട് അങ്ങനെയാണ് ദേവി അവിടെ ജനിക്കുന്നത്. ഒരു 3 വയസ്സുള്ളൊരു പുത്രിയായിട്ട് ജനിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ കഥകളിലൊക്കെ നമ്മൾ വായിച്ചിരിക്കുന്നത്. ആ ഒരു ഭാഗം തന്നെയാണ് നമ്മളിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ ഞാൻ ഈ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നുണ്ടെന്ന് വെച്ചാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതേപോലെ കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.